ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സെക്കൻഡ് ചാപ്റ്റർ ആയ ഫ്രം ട്രേഡ് ടു നമുക്ക് പോർച്ചുഗലിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് മാസത്തിലെ ഒരു പ്രഭാതം കോഴിക്കോട്ടിന് സമീപമുള്ള കാപ്പാട് തീരത്ത് മൂന്ന് വലിയ പായ് കപ്പലുകൾ നങ്കൂരമിട്ട് വ്യത്യസ്തമായ വേഷവും ഭാഷയുമുള്ള കുറച്ച് പേരായിരുന്നു കപ്പലിൽ പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി എത്തിയ വാസ്കോട ഗാമയും സംഘവുമായിരുന്നു അത് അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോട ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയിരുന്നില്ല അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തി അവിടെ നിന്നാവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി പോയി ഗാമയെ തുടർന്ന് അൽമേഡ അൽബുബക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ ഇവിടെ വാണിജ്യ എത്തി ഗോവ ദാമൻ ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന കേന്ദ്രങ്ങൾ തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെൻറ് ആഞ്ചലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് ഇവരെ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ പേരയ്ക്ക പപ്പായ വറ്റൽമുളക് കശുവണ്ടി പുകയില ീ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് അച്ചടി യന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിപ്പിച്ചതും പോർട്ടുഗീസ് ബന്ധത്തിന്റെ ഫലമായിയാണ് വാസ്കോഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ അറുപത് ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത് ഇന്ന് നമുക്ക് ഡച്ചുകാരെ പറ്റി പരിചയപ്പെട്ടാലോ കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്നെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ കൊച്ചി കൊല്ലം എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന ഹോർത്തോസ് മലബാർക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈ എടുത്ത ഡച്ചുകാരനായ വാൻഡ്രീസ് ആണ് ഡച്ച് ഗവർണർ ആയിരുന്നു ഇദ്ദേഹം മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത് കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്നിൽ കുളച്ചിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു ഇതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി ഡച്ചുകാരെ ലന്തക്കാർ എന്നും വിളിക്കുന്നു അതിനുശേഷം ഇംഗ്ലീഷുകാരുടെ വരവായിരുന്നു ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്തുവാൻ വേണ്ടി ആയിരത്തി അറുനൂറിൽ ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്ത് ആയിരുന്നു മദ്രാസ് ചെന്നൈ കൽക്കത്ത കൊൽക്കത്ത ബോംബെ മുംബൈ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി പോണ്ടുച്ചേരി പുതുച്ചേരി മാഹി കാരയ്ക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടുച്ചേരി ആയിരുന്നു കച്ചവടാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരം യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ കച്ചവടാധിപത്യം നേരിടാൻ വേണ്ടി പരസ്പരം മത്സരിച്ചു പോർട്ടുഗീസുകാരും ഡച്ചുകാരും തുടക്കത്തിലേ പരാജയപ്പെട്ടു പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായി മത്സരം അവർ തമ്മിൽ നടത്തിയ മത്സരത്തെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മറക്കല്ലേ